ഇന്ത്യയും പാകിസ്ഥാനും സൗഹൃദ കരാറിൽ ഒപ്പിട്ടു സമാധാന ഉടമ്പടി ഒപ്പിട്ടു അതുപോലെ തന്നെ കീരിയും പാമ്പും തമ്മിൽ ചങ്ങാത്തം തുടങ്ങി എന്നൊക്കെ കേൾക്കുന്നത് പോലെയാണ് ഇസ്രയേലും യു എയും തമ്മിൽ സമാധാന കരാർ ഒപ്പിട്ടെന്ന വാർത്ത ലോകം കേട്ടത് സത്യത്തിൽ ലോകത്തെയായി ഞെട്ടിക്കുന്ന ഒരു വാർത്ത ചരിത്ര പ്രഖ്യാപനം അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ യു എയും േലും ചരിത്രപരമായ സമാധാന കരാറിൽ ഒപ്പിട്ടു സമാധാന കരാറിൽ ഒപ്പിട്ട വിവരം ട്രംപ് തന്നെയാണ് അറിയിച്ചത് കരാർ പ്രകാരം കൂടുതൽ പലസ്തീൻ പ്രദേശങ്ങൾ ഇസ്രയേൽ പിടിച്ചെടുക്കില്ല എന്ന് സമ്മതിച്ചതായാണ് സൂചന പരസ്പരം ഉഭയകക്ഷി സഹകരണത്തിനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട് അബുദാബി കിരീടാവകാശി മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമാണ് വിഷയം ചർച്ച ചെയ്തത് മാസങ്ങളായി തുടർന്നു വന്ന ചർച്ച ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് അന്തിമ കരാറിൽ എത്തിയതെന്നാണ് റിപ്പോർട്ട് ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളായ ഇസ്രയേലും യു എ ഇയും ചരിത്രപരമായ സമാധാന കരാറിൽ ഏർപ്പെട്ടെന്നും ഇത് വലിയ മുന്നേറ്റമാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ട്വീറ്റ് ചെയ്തത് കരാർ യാഥാർത്ഥ്യമായതായി മുഹമ്മദ് ബിൽ അൽ നഖിയാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ മേഖലയിൽ ചരിത്രപരമായ ഈ നീക്കത്തിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് ക്രമേണ പാലസ്തീൻ വിഷയം എന്ന നീക്കുമായി പരിഹരിക്കാനുള്ള ഒരു ചുവടുവയ്പായിട്ട് തന്നെയാണ് ലോകം ഈ വാർത്തയെ നോക്കി കാണുന്നത് എന്തായാലും ആരും പുറത്തേക്കിറങ്ങി നോക്കുകയൊന്നും വേണ്ട കാക്ക മലർന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ഇസ്രയേലും യു എയും തമ്മിൽ സൗഹൃദം ആരംഭിച്ചു കഴിഞ്ഞു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ